എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ടീച്ചറെ നിങ്ങൾക്കറിയോ? കണ്ടിട്ടുണ്ടോ ടീച്ചറെ? കണ്ടിട്ടുണ്ടോ? ആ അവിടെ ആരൊക്കെയോ കണ്ടിട്ടുണ്ട് പറയുന്നുണ്ട്. അതാ അവിടെ പറയുന്നുണ്ട്. ആ ടീച്ചറെ പേരെന്താണെന്നറിയോ? അറിയോ? അതെ, ശ്രീകല ടീച്ചർ. ടീച്ചറെ പേരെന്താണ്? ശ്രീകല ടീച്ചർ. ടീച്ചർ ജോലി നോക്കുന്ന എവിടെയാണെന്നറിയോ? അതോ അറിയില്ല, അത് പറഞ്ഞുതരാം കേട്ടോ. AUP സ്കൂൾ മാനിപുരം, മാനിപുരത്തെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറാണ്. നിങ്ങൾ ഒന്നാം ക്ലാസ്സിലല്ലേ? നിങ്ങളെ പോലെ ഞാനും ഒന്നാം ക്ലാസ്സിലാ. നിങ്ങളെ പഠിപ്പിക്കാനുള്ള ടീച്ചറാണ്. മനസ്സിലായോ? റെഡി അല്ലേ? ആ നിങ്ങൾ ഒരുപാട് കഥ കേട്ടു, പാട്ട് പാടി, നല്ല ചിത്രം വരച്ചു, നല്ല പൂച്ചേനെ ഉണ്ടാക്കി അല്ലേ? എല്ലാം ചെയ്തു. ടീച്ചർ കണ്ടു കേട്ടോ നിങ്ങൾ ചെയ്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് ടീച്ചറെ കുട്ടികൾ. എന്നാൽ ഇന്ന് ടീച്ചർ നിങ്ങൾക്കൊരു കുഞ്ഞി കഥ പറഞ്ഞുതരാം. ഒരു കഥ പറഞ്ഞുതരാം. ആരെ കഥയാണെന്ന് ഞാൻ പറയില്ല, അത് ഞാൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ പറയണം. റെഡി അല്ലേ? റെഡി അല്ലേ? ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. ഇതെന്താ? ഏ പറഞ്ഞെല്ലാവരും. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ചിലരെ വീട്ടിലൊക്കെ വളർത്തും. അതെന്താ? ഇതെന്താ? ആ കോഴി അല്ലേ? കോഴി. കോഴി എങ്ങനെയാ കരയ? ഏ കോഴി എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക? കൊക്കരക്കോ കോ, കൊക്കരക്കോ കോ അല്ലേ? എല്ലാരും കേട്ടിട്ടുണ്ട്. ആ അതിൻ്റെ അടുത്ത് ആരൊക്കെയോ കാണുന്നുണ്ടല്ലോ. ആരൊക്കെയാ? ആരൊക്കെയാ പറഞ്ഞേ? ആ കുഞ്ഞുങ്ങള്, കോഴിയുടെ കുഞ്ഞുങ്ങള് അല്ലേ? അമ്മേൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്, അമ്മേനെ വട്ടിട്ട് ഇങ്ങനെ കളിക്കുകയാണ് അല്ലേ? അല്ലേ? ആ ഈ കോഴിക്കുഞ്ഞിൻ്റെയും തള്ളക്കോഴിയുടെയും കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാൻ റെഡി അല്ലേ? അല്ലേ? ആ വെരി ഗുഡ്. ഈ കഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. പറഞ്ഞു തരണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ലോണം കഥ കേൾക്കണം. കഥ കേട്ടിട്ട് ടീച്ചർ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. റെഡിയാണല്ലോ അല്ലേ? ആ നല്ല കുട്ടികളാണ്. ഈ തള്ളക്കോഴിയും കോഴിക്കുഞ്ഞുങ്ങളും ഒരു കൂട്ടിൽ ഇങ്ങനെ താമസിക്കുക. ആ താമസിക്കുന്ന സമയത്ത് അമ്മ തീറ്റ തേടി പോകും. ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ? ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, തീറ്റ തേടാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മ കോഴി കുഞ്ഞുങ്ങളെല്ലാവരും വിളിച്ചു വരുത്തു. വാ വാ, എല്ലാവരും വരൂ 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 എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരോടും പറയും. എന്താ പറയുക? നിങ്ങളോട് എന്താ അമ്മ പറയുക? വീട്ടിൽ നിന്ന് അമ്മ പുറത്തിറങ്ങുമ്പോൾ എന്താ നിങ്ങളോട് പറയുക? ആ എവിടെയും പോവരുത്, ആര് വിളിച്ചാലും അങ്ങനെ ഇറങ്ങിപ്പോവരുത് അല്ലേ? നല്ല കുട്ടികളായിട്ട് വീട്ടിലിരിക്കണം, അമ്മ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾക്കല്ലേ അങ്ങനെയൊക്കെയല്ലേ പറയുക? ആ നിങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക? അങ്ങനെയല്ലേ? ആ നല്ല മിടുക്കന്മാരും മിടുക്കികളും കേട്ടോ. അങ്ങനെ അമ്മ കോഴി എന്ത് ചെയ്ത്? എല്ലാവരും വിളിച്ചു പറഞ്ഞു. ആരും എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങരുത്. പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കും, അപകടം സംഭവിക്കും. കുട്ടികൾ നിങ്ങൾ പുറത്തിറങ്ങരുത്. കുഞ്ഞിക്കോഴികളെ നിങ്ങളിവിടെ തന്നെ കൂട്ടി തന്നെ ഇരിക്കണം. അപ്പോൾ ശരി അമ്മേ, ഞങ്ങൾ എവിടെയും പോവില്ല എന്ന് പറഞ്ഞ് അമ്മ കോഴി എന്ത് ചെയ്തു? തീറ്റ തേടിപ്പോയി. കോഴി കുഞ്ഞുങ്ങൾ അവിടെ എങ്ങനെ ഇരുന്ന് കൂട്ടിൽ വിശക്കുന്നുണ്ട്. എങ്കിലും എന്താണ്, അമ്മ കൊണ്ടുവരും, എന്തെങ്കിലും അമ്മ കൊണ്ടുവരും എന്ന് കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം അവരുടെ കൂട്ടുകാരൻ ഒരാൾ വന്നു. അതാരാന്ന് പറയണം. ടീച്ചർ ഒരു വട്ടം കാണിച്ചു തരാം. അതെന്താണെന്ന് നിങ്ങൾ പറയണം. റെഡിയാണല്ലോ? ഇതാരാ? ഏ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ രണ്ട് ചെവിയുള്ള, ഇങ്ങനെ മീശ പോലെയുള്ള, രണ്ട് കണ്ണുള്ള ഇങ്ങനെയുള്ളൊരു ജീവിനെ എവിടെയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്താ ജീവിയുടെ പേരെന്താ? പൂച്ച. വെരി ഗുഡ്. എന്താണ് പൂച്ച? പൂച്ചേനെ പറ്റി നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടല്ലേ. തങ്കപ്പൂച്ചയും വീട്ടുപൂച്ചയും അല്ലേ? അപ്പോൾ അതേപോലെ ഒരു പൂച്ചക്കുട്ടിയാത്. പൂച്ചക്കുട്ടി ചെന്നിട്ട് നമ്മളെ കുഞ്ഞിക്കോഴിയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് എന്താ ചോദിക്കാറിയോ? ഞാവ് ഞാവ് പൂച്ച വന്നു. എങ്ങനെയാണ്? ഞാവ് ഞാവ് പൂച്ച വന്നു.
കുഞ്ഞിക്കോഴി പോരുന്നു. ഒന്നും കൂടി പാടാ. മ്യാവ് മ്യാവ് പൂച്ച വന്നു, കുഞ്ഞിക്കോഴി പോരുന്നു. അത് കേട്ടപ്പോഴേക്ക് എന്ത് പറഞ്ഞു കുഞ്ഞിക്കോഴികള്? ഹേ, ഞങ്ങളില്ല ഞങ്ങളില്ല, അമ്മ ചീത്ത പറയും, അമ്മ പറഞ്ഞിട്ട് പുറത്തിറങ്ങരുതെന്ന്. ശരി, എന്നാ ഞാൻ പോവാം എന്ന് പറഞ്ഞ് പൂച്ച പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാളും കൂടി വന്നു. അതാരാന്ന് കാണണ്ടേ? ഇതാരാ? നിങ്ങൾ ചില വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആരാ? നായ. ആരാണ്? ആരാണ്? നായ അല്ലേ. ഈ നായ എങ്ങനെയാ കറിയ? കൊരക്കി എങ്ങനെയാ? ഭൗ ഭൗ അല്ലേ. ഭൗ ഭൗ. ആ, ഈ നായ ചെന്നിട്ട് കുഞ്ഞിക്കൂടിന്റെ കോഴീന്റെ കൂടിന്റെ അടുത്തെത്തി. എന്നിട്ട് ഭൗ ഭൗ കുറച്ചു. എന്നിട്ട് പറയാണ്, ഭൗ ഭൗ നായ വന്നു. എങ്ങനെയാണ്? ഭൗ ഭൗ നായ വന്നു, കുഞ്ഞിക്കോഴി പോരുന്നു. എങ്ങനെയാ, ഒന്നും കൂടി പാടാ. ഭൗ ഭൗ നായ വന്നു, കുഞ്ഞിക്കോഴി പോരുന്നു. അപ്പൊ കുഞ്ഞിക്കോഴി എന്താ പറഞ്ഞത്? ഏ, ഞങ്ങളില്ല, അമ്മ ചീത്ത പറയും, പുറത്തിറങ്ങരുതെന്നാ അമ്മ പറഞ്ഞത്, ഞങ്ങള് വരില്ല. അങ്ങനെ നായയും പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരാള് വന്നു. പച്ചയുടുപ്പിട്ട് ചുണ്ടിൽ ചെഞ്ചായം പൂശി നല്ല സുന്ദരിയായ പറന്നു വരുന്ന ഒരാള്. അതാരായിരിക്കും? ആരാ? പച്ചയുടുപ്പിട്ട് ചുണ്ടി ചെഞ്ചായം ചോന്ന ചായം പൂശിയ അതാരായിരിക്കും പറന്നു നടക്കുന്നത്? ആരാ? ആ, തത്ത അല്ലേ. ആ നോക്ക്, ചിത്രത്തിൽ കണ്ടോ? തത്ത. തത്ത വന്നു. എങ്ങനെയാ തത്ത വന്നേ? തത്തി തത്തി തത്ത വന്നു. എങ്ങനെയാ വന്നത്? തത്തി തത്തി തത്ത വന്നു. എന്നിട്ടോ കുഞ്ഞിക്കോഴി പോരുന്നു. എങ്ങനെയാ ചോദിക്കുന്നത്? തത്തി തത്തി തത്ത വന്നു, കുഞ്ഞിക്കോഴി പോരുന്നു. അപ്പോഴും കുഞ്ഞിക്കോഴികൾ പറഞ്ഞു, ഏ, ഞങ്ങളില്ല, അമ്മ ചീത്ത പറയും, അമ്മ പറഞ്ഞിട്ട് പുറത്തിറങ്ങരുതെന്ന്. അങ്ങനെ തത്തയും പോയി. കുറച്ചു കഴിഞ്ഞ് വിശന്നിട്ട് വയ്യട്ടോ, നല്ല വിശപ്പുണ്ട്, അമ്മ വരുന്നുമില്ലല്ലോ, നമുക്കൊന്ന് നോക്കാം അമ്മ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന്. അങ്ങനെ അവര് കൂടുന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങി ഇങ്ങനെ ചുറ്റിലിങ്ങനെ നോക്കിയിട്ടോ, എവിടെയോ അമ്മ വരുന്നുണ്ടോ നോക്കാം. അന്നപ്പോ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറച്ചിറകടിച്ചിട്ട് ഒരാള് വരുന്നുണ്ട്. ചിറകടിച്ച് പടപട പടപടാന്നുള്ള ചിറകടിച്ചിട്ട് ഒരു ഒരാള് വരും. ആരായിരിക്കും? ആരായിരിക്കും? ഏ, പരുന്ത് മിടുക്കൻ. പരുന്ത്. പരുന്ത് വന്നിട്ട് കുഞ്ഞിക്കോഴികളുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരിക, ശക്തിയിൽ പറന്നു വരിക. പാവം കുഞ്ഞിക്കോഴികൾ എന്ത് ചെയ്യും? കഷ്ടല്ലേ, എന്താ ചെയ്യാ? ഒന്നും ആവില്ല. പാവം അവർക്ക് പറക്കാനോ നടക്കാനോ ഒന്നും വയ്യ, അമ്മയുമില്ല. അങ്ങനെ അവര് പേടിച്ചു നിൽക്കുക. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. റെഡി അല്ലേ? കുഞ്ഞിക്കോഴിക്ക് എന്ത് കുഞ്ഞിക്കോഴികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ ടീച്ചർക്ക് അയച്ചു തരണം. റെഡി അല്ലേ? എല്ലാവരും അയച്ചു തരൂലേ? നല്ല കുട്ടികളാട്ടോ, വെരി ഗുഡ്. നമ്മൾക്ക് ഈ കഥയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങൾ കേട്ടു, കണ്ടു ഇല്ലേ? ഏതൊക്കെയാ, ആരൊക്കെയാ ഉള്ളത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. കോഴി, പിന്നെ പിന്നെ ആരാ? പൂച്ച, പിന്നെ ആരാ? കോഴിക്കുഞ്ഞുങ്ങള്, പിന്നെ തത്ത, പിന്നെ അടുത്തത് ആരാ? ആ, പരുന്ത് അല്ലേ. ഏ, പിന്നെ ഒരാളും കൂടി, രണ്ടാളും കൂടി ഉണ്ടല്ലോ. ആരാ? ആരാ?
നായ ആരാണ്? നായ. ഇവരെല്ലാവരും കഥയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് മലയാളം നോട്ട്ബുക്കിൽ ഒട്ടിക്കണം. ഒട്ടിക്കൂലേ? ആരുടെയൊക്കെ ഒട്ടിക്കേണ്ടത്? കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെയോ പൂച്ച, തത്ത, പരുന്ത്, നായ. ഇത്രയും എന്ത് വേണം? ഇത്രയും ജീവികളുടെ ചിത്രങ്ങൾ നിങ്ങളെ മലയാളം നോട്ട്ബുക്കിൽ ഒട്ടിക്കണം. എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരൂലേ? തരൂലേ? ആ വെരി ഗുഡ്. എങ്കിൽ നമുക്ക് ഈ പേരുകളൊന്ന് എഴുതി നോക്കാം. റെഡി അല്ലേ? ആദ്യം ആരാ? കോഴി അല്ലേ? പിന്നെ അടുത്തതാരാ? കോഴിക്കുഞ്ഞുങ്ങൾ അല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ. പിന്നെയോ പൂച്ച. നല്ല കുട്ടികളാണല്ലോ. പിന്നെയുണ്ടല്ലോ ആരാ? പരുന്ത്. അടുത്തത് നായ. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, ആരാ? തത്ത. വെരി ഗുഡ് അല്ലേ? ഇത്രയും പേരാണുള്ളത്, നമുക്കൊന്ന് വായിക്കാം. കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, പൂച്ച, പരുന്ത്, നായ, തത്ത. ഒന്നും കൂടി വായിക്കാം. കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, പൂച്ച, പരുന്ത്, നായ, തത്ത. ടീച്ചറെ കൂടെ ഒന്നും കൂടി വായിക്കണേ. ടീച്ചർ വായിക്കുമ്പോൾ ഒരുമിച്ച് വായിക്കണം, കേട്ടല്ലോ. കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, പൂച്ച, പരുന്ത്, നായ, തത്ത. വെരി ഗുഡ്. മിടുക്കന്മാരും മിടുക്കികളും നന്നായി വായിച്ചു. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതിയിട്ട് വായിക്കണം. റെഡി അല്ലേ? മലയാള നോട്ട്ബുക്കിൽ ഇത് എഴുതിയിട്ട് എല്ലാവരും വായിക്കണം. എന്നിട്ട് നിങ്ങളെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. റെഡി അല്ലേ? വെരി ഗുഡ്. എങ്കിൽ ടീച്ചറെ ക്ലാസ് ഇന്ന് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. റെഡിയാണല്ലോ? വെരി ഗുഡ്. നമസ്കാരം.